നമസ്കാരം, വെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂട്ടുപാതയിൽ ബൈക്കും മിനിലോറിയും കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ രായമംഗലം സ്വദേശി സുകുമാരനാണ് മരിച്ചത്. ഇന്നലെ രാവിലെ 7 കൂടിയായിരുന്നു അപകടം. രായമംഗലത്ത് നിന്നും കുറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന സുകുമാരൻ സഞ്ചരിച്ച ബൈക്കും തിരുമറ്റക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനിലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. ഗുരുതര പരിക്കുകളോടെ ഇയാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാലശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി മലയാളികൾ വിഷു ആഘോഷിച്ചു. കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും വിഷു ആഘോഷത്തിലാണ് നാട്. മേടമാസ പുലരിയിൽ ഐശ്വര്യ കാഴ്ചകളിലേക്ക് കൺതുറന്ന് മലയാളികൾ വിഷുവിനെ വരവേറ്റു. പൂത്തുലഞ്ഞ കണിക്കുന്ന കോടിമുണ്ട്, അഷ്ടമംഗല്യവും വൽക്കണ്ണാടിയും തേച്ചൊരുക്കിയ ഓട്ടുരുളിയിൽ കാർഷിക സമൃദ്ധിയുടെ പൊൻകണി കണ്ടാണ് ആഘോഷത്തിന് തുടക്കമായത്. കണിവെള്ളരി മഹാവിഷ്ണുവിന്റെ മുഖവും കൊന്നപ്പൂ കിരീടവും വാൽക്കണ്ണാടി മനസ്സുമെന്ന് വിശ്വാസം. കണി കണ്ടുകഴിഞ്ഞാൽ പിന്നെ കൈനീട്ടം. ഇത് സമ്പൽ സമൃദ്ധിയുടെ നല്ല നാളുകൾക്കായുള്ള തുടക്കം. പൂത്തിരിയുടെ വർണ്ണപ്പൊലിമയും പുത്തനുടുപ്പുകളുടെ പകിട്ടും കൂടിയാണ് മലയാളിക്ക് ഓരോ വിഷുക്കാലവും. പ്രത്യാശയ്ക്കുമേൽ കരിനിഴലായി കഴിഞ്ഞ വർഷങ്ങളിൽ പടർന്നു നിന്ന കോവിഡ് ഭീതി ഇക്കുറി ഒരു പരിധിവരെ മാറി നിൽക്കുന്നതിനാൽ ആഘോഷങ്ങൾ വീടുകൾക്ക് പുറത്തേക്കും സന്തോഷം വിതറുകയാണ്. പൊതുവിടങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണങ്ങൾ ഇല്ലാത്തതിനാൽ കൂട്ടായുള്ള ആഘോഷങ്ങൾക്ക് ഇക്കുറി കുറവുണ്ടാകില്ല. ആശങ്കകൾ അകന്നു നിൽക്കുന്ന നല്ലൊരു നാളെയിലേക്കുള്ള പ്രത്യാശയാണ് മലയാളികളുടെ മനസ്സിൽ ഇത്തവണ വിഷു നിറയ്ക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സിസിടിവിയുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷു പുലരിയിൽ കണ്ണനെ കണികണ്ട് ഐശ്വര്യ പുണ്യം നേടുവാൻ ഗുരുഭവനപുരിയിലേക്ക് 10,000 കോവിഡ് നിയന്ത്രണങ്ങൾ നീങ്ങിയ ശേഷമുള്ള ആദ്യ വിഷു ഗുരുവായൂർ ഭക്തർ ആഘോഷപൂർണമാക്കി. വിഷുദിനത്തിൽ കണ്ണനെ കണികണ്ടാൽ വർഷം മുഴുവൻ ഐശ്വര്യം നിലനിൽക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളെക്കാൾ ഭക്തജനത്തിരക്കാണ് ഇത്തവണ അനുഭവപ്പെട്ടത്. വ്യാഴാഴ്ച സന്ധ്യയാകുമ്പോഴേക്കും ക്ഷേത്ര പരിസരം കണി കാണാനെത്തിയവരെ കൊണ്ട് നിറഞ്ഞിരുന്നു. 4 നടപ്പുരകളിലും മെൽപ്പത്ത് ഓഡിറ്റോറിയത്തിലുമായാണ് ഭക്തർ രാത്രി കഴിച്ചുകൂട്ടിയിരുന്നത്. ദൂരെ ദിക്കുകളിൽ നിന്നും എത്തിയവരെ കൊണ്ട് ലോഡ്ജുകളും ഹോട്ടലുകളും നിറഞ്ഞു കവിഞ്ഞു. പുലർച്ചെ 2:30 to 3:30 വരെയായിരുന്നു കണി ദർശനം. ക്ഷേത്ര നാഴികമണി 2 മേൽശാന്തി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി കുളിച്ച് ഈർണണിഞ്ഞെത്തി ആദ്യം സ്വന്തം മുറിയിൽ ഗുരുവായൂരപ്പനെ കണി കണ്ടു. പിന്നീട് മുഖമണ്ഡപത്തിൽ ഒരുക്കി വച്ചിരുന്ന കണിക്കോപ്പുകളിലെ മുറിത്തേങ്ങയിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ഗുരുവായൂരപ്പനെ കണി കാണിച്ചു. ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ആലവട്ടവും വെഞ്ചാമരവും കൊണ്ട് അലങ്കരിച്ച സ്വർണസിംഹാസനത്തിൽ വച്ചിരുന്നു. ഇതിന് താഴെയായി ശാന്തിയേറ്റ കിഴിശാന്തിമാർ ഓട്ടുരുളിയിൽ കണിക്കോപ്പുകളും ഒരുക്കിയിരുന്നു. നാരായണനാമ ജപവുമായി മണിക്കൂറുകളായി കാത്തുനിന്നിരുന്ന ഭക്തസഹസ്രങ്ങൾക്ക് അനുഗ്രഹവർഷം ചൊരിയാനായി 2:30 കിഴക്കേ ഗോപുരവാതിൽ തുറന്നതോടെ കാത്തുനിന്നിരുന്ന 10,000 തിക്കിത്തിരക്കി കണ്ണന് മുന്നിലെത്തി. പീതാംബര പട്ടണിഞ്ഞ് ഓടക്കുഴലുമായി പുഞ്ചിരി തൂകി നിൽക്കുന്ന കണ്ണനെയും സ്വർണസിംഹാസനത്തിലെ ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പും ഓട്ടുരുളിയിലെ കണിക്കോപ്പുകളും കണ്ട് ഭക്തർ മനം നിറയെ തൊഴുതു. 3:30 കണിദർശനം അവസാനിച്ചതോടെ വാഗച്ചാർത്തും അഭിഷേകവുമടക്കമുള്ള പതിവ് പൂജകൾ ആരംഭിച്ചു. കണിദർശനത്തിന് ശേഷവും ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കണ്ടു തൊഴാൻ ആയിരങ്ങൾ എത്തിക്കൊണ്ടിരുന്നു. ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും ദേവസ്വം ജീവനക്കാരും പ്രത്യേക സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. ക്ഷേത്രത്തിൽ വിഷുവിളക്ക് സമ്പൂർണ്ണ നെയ്വിളക്കായാണ് ആഘോഷിക്കുന്നത്. തെക്കുമുറി ഹരിദാസിന്റെ വക വഴിപാടായാണ് എല്ലാ വർഷവും വിഷു ദിവസം ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത്. 3 കാഴ്ചശിവേലി വിഷുവിളക്കിന്റെ പ്രത്യേകതയാണ്. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. നാഗലശ്ശേരി മദപ്പള്ളി സഹൃദയ വായനശാല പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ നിർവഹിച്ചു. പ്രസിഡന്റ് സി മൂസ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രദേശവാസിയും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ സുബ്രഹ്മണ്യൻ പെരിങ്ങോടിനെ വേദിയിൽ ആദരിച്ചു. മെഡിക്കൽ ബിരുദധാരികളായ മുഹമ്മദ് അനസ്, അജിത് അരവിന്ദ്, സി എ അഷീമ, ഷാഫി മൊയ്തുണി എന്നിവരെയും വായനശാല പ്രവർത്തകർ മൊമെന്റം നൽകി ആദരിച്ചു. പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ പി വി കുട്ടിനാരായണൻ, ഇ അബുബക്കർ, എം കെ ബാവ, കലാമണ്ഡലം ചന്ദ്രൻ, ഇ വി മുഹമ്മദ് മനോജ്, ലൈബ്രറിയൻ ശ്രീഷ്മ, എ അബ്ദുള്ള, സുബ്രഹ്മണ്യൻ പി വി മൊയ്തു, ആബിദ് സലീം എന്നിവർ സംസാരിച്ചു. ഇടയ്ക്ക് വിദഗ്ധനും അവാർഡ് ജേതാവുമായ സുബ്രഹ്മണ്യന്റെ ഇടയ്ക്ക വാദനവുമുണ്ടായി. സഹൃദയ കൂട്ടായ്മ പ്രവർത്തകർ നൽകുന്ന ഭക്ഷ്യധാന കിറ്റുകളുടെ വിതരണവും നടന്നു. തളി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. 9 to 15 ദിവസങ്ങളിലായിട്ടായിരുന്നു ഉത്സവാഘോഷം.
പത്താം തീയതി ഉത്സവത്തിന് കൊടിയേറി. ദിവസവും രാവിലെ ഉഷനിവേദ്യം, എതിർത്ത് പൂജ, പന്തീരടി പൂജ, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, ശ്രീഭൂതബലി, വിളക്കാചാരം എന്നിവ നടന്നു. ഏപ്രിൽ 15 വിശേഷാൽ പൂജകൾക്ക് ശേഷം ആറാട്ട് ബലി, കൊടിയിറക്കൽ, ആറാട്ട് തിരിച്ചെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പറവേല, പിന്നീട് ഉച്ചപൂജ, 25 കലശം, ശ്രീഭൂതബലി എന്നിവയും നടന്നു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വീണ്ടും വാർത്തകളിലേക്ക്. ചാലിശ്ശേരി GCC ക്ലബ്ബ് ഫുട്ബോൾ അക്കാദമി താരങ്ങൾക്ക് ഒരുക്കിയ മോട്ടിവേഷൻ ക്ലാസ് ഹൈക്കോടതി സീനിയർ ഗ്രേഡ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഷാജു കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ട് ക്ലബ് ഹൗസിലെത്തിയ DYSP അക്കാദമി താരങ്ങളും ക്ലബ് ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. വളർന്നുവരുന്ന പുതുതലമുറയിലെ കായിക താരങ്ങൾ കളിക്കൊപ്പം തന്നെ സമൂഹത്തിന് മാതൃകയാകുന്ന താരങ്ങളാകണമെന്ന് ലഹരി ഉപയോഗങ്ങൾക്കെതിരെ ശക്തമായി പ്രതിരോധിക്കുന്നവരും ജാഗ്രത പുലർത്തുന്നവരുമാകണമെന്നും രാജ്യത്തിന് വേണ്ടി കളിച്ച് ഗ്രാമത്തിന് അഭിമാനമായി മാറണമെന്നും ഷാജു കെ വർഗീസ് അഭിപ്രായപ്പെട്ടു. അക്കാദമി താരങ്ങളും രക്ഷിതാക്കളും ക്ലാസ്സിൽ പങ്കെടുത്തു. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, ട്രഷറർ AM ഇക്ബാൽ, കേരള പോലീസ് ടീം ക്യാപ്റ്റനും ക്ലബ് അംഗവുമായ അമ്പാടി ശ്രീരാഗ്, വോളിബോൾ കോച്ച് നാസർ പാറമൻ, ജോസ്മോൻ എന്നിവർ സംസാരിച്ചു. നാഗലശ്ശേരി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി തൈ വിതരണം നടത്തി. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ആയില്യ, ശശിദാസ്, അനിത, മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. വില കൊടുത്താൽ എന്തും കിട്ടുമെന്ന നമ്മുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് നാം വില കൊടുത്ത് വിഷം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു മാറ്റം വന്ന് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി നമ്മുടെ നാട്ടിൽ തന്നെ വിഷരഹിതമായി ഉൽപ്പാദിപ്പിക്കാൻ ഇതാ കണ്ടപ്പോൾ സാധനം വന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുണ്ടായതാണ്. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എല്ലാവർക്കും സാധ്യമാണ്. അപ്പോൾ ആ തരത്തിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൃദയാഘാത തുടർന്ന് ബെഹ്റൈനിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ദേശമംഗലം പള്ളം സ്വദേശി മരിച്ചു. ദേശമംഗലം പള്ളം ചുട്ടപ്പറമ്പിൽ പരേതനായ സെയ്ദാലി മകൻ 54 വയസ്സുള്ള അബ്ബാസ് ആണ് മരിച്ചത്. ബെഹ്റൈനിലെ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അന്ത്യം. ഷിപ്പ് കമ്പനിയിൽ തൊഴിലാളിയായ അബ്ബാസ് 4 ദിവസം മുൻപ് ഹൃദയാഘാത തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കോവിഡിനെ തുടർന്ന് അവധി ലഭിക്കാത്തതിനാൽ 3 വർഷമായി നാട്ടിൽ വന്നിട്ടില്ല. ചെറിയ പെരുന്നാളിനെ വീട്ടിലേക്ക് വരാൻ ഇരിക്കെയാണ് മരണം സംഭവിച്ചത്. സെബീനയാണ് ഭാര്യ. റമീസ്, അനുസൽ എന്നിവർ മക്കളാണ്. ഷാർജയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 15 നാഷണൽ പെയിന്റ് കമ്പനിക്ക് സമീപം താമസിക്കുന്ന ചേലക്കര കീഴടത്തെ വീട്ടിൽ പരേതനായ ബാലൻ മകൻ ദീപക്കാണ് താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. ദേശമംഗലം സെന്ററിൽ ഹാർഡ്വെയർ സ്ഥാപനം നടത്തിയിരുന്ന ദീപക് 1 വർഷമായി ഷാർജയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. എന്നാൽ 2 ആഴ്ചയായി ചെയ്തിരുന്ന ജോലി നഷ്ടപ്പെട്ടതായി പറയുന്നു. 1.5 മാസത്തോളമായി ഭാര്യ ശ്രീദേവിയും 5 വയസ്സുകാരനായ മകൻ ദക്ഷിയും ഷാർജയിൽ ദീപകിന്റെ കൂടെയാണ് താമസം. സംഭവം നടക്കുമ്പോൾ ശ്രീദ ജോലി സ്ഥലത്തായിരുന്നു. രാധ മാതാവാണ്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.